ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു നമ്പി നാരായണൻ. റോക്കറ്റുകൾക്കായി ദ്രാവക ഇന്ധന സാങ്കേതിക വിദ്യയും ഖര ഇന്ധന സാങ്കേതിക വിദ്യയും ISRO വികസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ദ്രാവക ഇന്ധന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തവരിൽ പ്രധാനിയായിരുന്നു നമ്പി നാരായണൻ. 1994 നവംബർ 30 ISRO വികസിപ്പിച്ചുകൊണ്ടിരുന്ന ക്രയോജനിക് എഞ്ചിൻ സാങ്കേതിക വിദ്യയെ ചുറ്റിപ്പറ്റിയുള്ള ചാരവൃത്തി ആരോപിച്ച് നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്ത് 60 ദിവസം ജയിലിലടച്ചു. പിന്നീട് സുപ്രീംകോടതി നമ്പി നാരായണൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ചു. എന്നിട്ടും അവസാനിക്കാത്ത ചാരക്കേസ് ആരോപണത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനു പ്രതികാരമായി നഷ്ടപരിഹാര തുകയേക്കാൾ നമ്പി നാരായണൻ ആവശ്യപ്പെടുന്നത് തന്നെ ജയിലിലടയ്ക്കാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയാണ്. ഇപ്പോൾ ISRO ചാരക്കേസിന് പിന്നിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന സംബന്ധിച്ച് വിശദ അന്വേഷണം നടത്താൻ CBIയോട് സുപ്രീംകോടതി ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശം. ജസ്റ്റിസ് ജെയിൻ സമിതി റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി കണക്കാക്കാമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ CBIക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്നും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. തനിക്കെതിരെ ഉയർന്ന ചാരക്കേസിൽ കുറ്റവിമുക്തനായെങ്കിലും വെറുതെ ഇരിക്കാതെ തന്നെ അഴിക്കുള്ളിലാക്കിയവരെ തിരിച്ച് അഴിക്കുള്ളിലാക്കുന്നതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ് നമ്പി നാരായണൻ. CBI അന്വേഷണ റിപ്പോർട്ട് കൂടെ പുറത്തു വന്നാൽ മുൻ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് അഴിക്കുള്ളിലാകുക. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.